ഞാൻ ഫാസില. ഫാസില സ്ക്രീൻ വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പർദ്ദകളൊക്കെ ഞാനൊന്ന് ഒരു ദിവസം കാണിക്കാം, ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ കുറച്ച് പർദ്ദകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. പർദ്ദ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പർദ്ദ ഹോൾസെയിൽ മാർക്കറ്റ് ഞാൻ കാണിച്ചിരുന്നു. അവിടെ നിന്നെടുത്ത പർദ്ദകളും ഇതിലുണ്ട്. അതിന് മുൻപേ എടുത്ത പർദ്ദയും ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പർദ്ദ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പർദ്ദയാണത്. കാരണം ഇതിൽ കയ്യിലും അതുപോലെ പർദ്ദയുടെ അടിവശത്തും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രില്ലിന് തൊട്ട് മുകളിലായിട്ട് തന്നെ സ്റ്റോൺ വർക്ക്, ബ്ലാക്ക് കളറിലുള്ള സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പർദ്ദ തന്നെയാണ്. കാരണം അത്യാവശ്യം വർക്കുണ്ട്, എന്നാൽ ഓവറായിട്ട് വർക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രില്ല് പർദ്ദ തുണിയല്ല കേട്ടോ. ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയ പർദ്ദയുടെ തുണി തന്നെയല്ല ഉപയോഗിക്കുക. അതിന് നമ്മൾ ഷിഫോണൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പർദ്ദ. ഇത് അത്യാവശ്യം വർക്കുള്ള ഒരു പർദ്ദ തന്നെയാണ്. സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ സിൽവർ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബോർഡറായിട്ട് കുറച്ച് അടുത്തടുത്ത് നാല് വരിയിൽ സ്റ്റോൺ കൊടുത്തിട്ട് പിന്നെ അല്പം അകന്നകന്നുള്ള ഒരു സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫിസ പർദ്ദയാണിത്. ഇത് കോഴിക്കോട് ഫിസ ആ ഒരു മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അവിടെ നിന്ന് എടുത്ത പർദ്ദയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പർദ്ദയാണിത്. ഇത് ബ്രൈഡൽ പർദ്ദയായും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഇതിൽ അത്യാവശ്യം വർക്കുണ്ട്. പിന്നെ നമ്മുടെ നമുക്ക് അല്ല സന്തോഷകരമായ ഫംഗ്ഷനൊക്കെ, കല്യാണം പോലെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് ഇതുപോലുള്ള പർദ്ദകൾ ഉപയോഗിക്കാം, യൂസ് ചെയ്യാം. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് പല കളറിലും അവൈലബിളാണ്. ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത്. ഏത് കളറും നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കിട്ടും. ഇതാണ് മൂന്നാമത്തെ പർദ്ദ. ഈ പർദ്ദ ഞാൻ കൊപ്പം ഷെൻസ, ഞാൻ കുറച്ച് ദിവസം മുൻപേ കൊപ്പം ഷെൻസ ആ ഒരു ഷോപ്പിനെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഷോപ്പും അവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഇത്. ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഈ കളറും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഏത് കളറിലാണോ, ഏത് തുണിയിലാണോ, എന്ത് വർക്കാണോ എല്ലാം അവിടെ പറഞ്ഞാൽ നമുക്കതുപോലെ ചെയ്തു തരും. അപ്പോൾ ഓരോ പർദ്ദയുടെയും വില ഞാൻ പറയുന്നില്ല. വില ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ പർദ്ദയുടെ വിലയും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതും നല്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട പർദ്ദകളിലൊന്ന് തന്നെയാണിത്. ഈ എംബ്രോയിഡറി വർക്ക്, ഇതിന് ബാക്കിലും വർക്കുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേപോലെയുള്ള വർക്കാണ്. ഇലകളും പൂക്കളുമായിട്ടുള്ള ഒരു വർക്കാണിതിൽ കൊടുത്തിട്ടുള്ളത്. ഇടക്കോര ചെറിയ സ്റ്റോണും ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കിൽ ഇതുപോലെ ഷോൾഡറിൽ നിന്നും അല്പം താഴോട്ട് ഇറങ്ങിയ രീതിയിലാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ വേണമെങ്കിലും അവർ നമുക്ക് ചെയ്ത് തരും. അത് നമ്മുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ പാറ്റേൺ കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പർദ്ദ കാണിച്ചു കൊടുക്കുക, ചെയ്താൽ അവർ അതുപോലെ ചെയ്തു തരും. ഇതാണ് മൂന്നാമത്തെ അടുത്ത പർദ്ദ. ഇത് ഒരു എല്ലാവർക്കും, അതായത് പ്രായമായവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ബ്ലാക്ക് തുണിയിൽ ബ്ലാക്ക് സ്റ്റോൺ വർക്ക് തന്നെയാണിത്. പിന്നെ അതിൻ്റെ കയ്യിൻ്റെ അറ്റത്ത് ഇതുപോലൊരു എന്താ നമ്മൾ പറയുക, ലൈസ് എന്ന് പറയും. അറ്റത്ത് ലൈസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ ഒരു സ്റ്റോൺ വർക്കുണ്ട്. ഫ്ലവർ മോഡലിലുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. കയ്യിലും സ്റ്റോൺ വർക്കുണ്ട്. ഫ്രണ്ട് സൈഡിലും ഫ്രണ്ട് പീസിലും പർദ്ദയുടെ ഫ്രണ്ട് പീസിലും ആ ഒരു സ്റ്റോൺ വർക്ക് ഇടക്കിടക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പർദ്ദ നല്ലൊരു അട്രാക്റ്റീവ് തന്നെയാണ്. ആ ഒരു ലൈസും ആ ഒരു ബ്ലാക്ക് കളറിലുള്ള സ്റ്റോൺ വർക്കും കൂടി നല്ലൊരു അട്രാക്റ്റീവ് തന്നെയാണ്. സിമ്പിളായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ധരിക്കാൻ പറ്റുന്നൊരു പർദ്ദയാണിത്. അപ്പോൾ ഇതാണ് അടുത്ത പർദ്ദ. ഇത് ഇതുപോലെ ഒരു ഹാഷ് കളറും ബ്ലാക്ക് കളറും കൂടി സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു പർദ്ദ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ലൈസ് വർക്കും ഫ്രിൽ വർക്കും കൂടി മിക്സായിട്ടാണ് ഞാൻ ഈ ഒരു പർദ്ദ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിയിൽ ഫ്രിൽ വർക്കുണ്ട്, അതുപോലെ കയ്യിലും ഈ ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ ലൈസും ചെറിയ അതേ തുണി വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് തന്നെയാണ് ആ രണ്ട് കളർ കോമ്പിനേഷനും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.